Hi students, NMMS-ന്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏതാനും കണക്കുകളാണ് നമ്മൾ ചെയ്തത്. ഇന്ന് അതേ പാഠഭാഗത്തിന്റെ തന്നെ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ കുറച്ച് കണക്കുകൾ കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. കണക്കുകൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി ചെയ്ത് പഠിക്കണം. ബാക്കി കുറച്ച് കണക്കുകൾ നമ്മൾ ഹോംവർക്ക് ആയിട്ട് തരും, അത് നിങ്ങൾ സ്വന്തമായി ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് 1/3 × 1/3 ഡിവൈഡഡ് ബൈ 1/9 പ്ലസ് 1. ഇതിന്റെ വില കാണുക. 1/3 × 1/3 ഡിവൈഡ് ബൈ 1/9 പ്ലസ് 1, വില കാണുക. അപ്പൊ ആദ്യം നമുക്ക് ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ാണ് നാം ക്രിയ ചെയ്യേണ്ടത്. ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. ആൻസർ എന്താ കിട്ടുക? 1/3 × 1/3 ഡിവൈഡഡ് ബൈ 1/9. നമുക്കറിയാം ഡിവൈഡിംഗ് ബൈ എ ഫ്രാക്ഷൻ ഈസ് സെയിം ആസ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ഇറ്റ്സ് റെസിപ്രോക്കൽ. ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് പകരം തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഡിവൈഡിംഗ് ബൈ 1/9 ഡിവൈഡിംഗ് ബൈ എ ഫ്രാക്ഷൻ ഈസ് സെയിം ആസ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് റെസിപ്രോക്കൽ. അപ്പോ 1/3 × 1/3 ഡിവൈഡ് ബൈ 1/9 എന്നുള്ളതിന് പറയാൻ നമ്മൾ എന്ത് ചെയ്തു? × 9/1. ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് പകരം തിരിച്ചിട്ട് കുറിച്ചാൽ മതി. പ്ലസ് 1. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? ഇനി ഇന്ന് നമുക്ക് ചെയ്യാം. ബോർഡ് മാസ് റൂളിൽ നമുക്കറിയാം ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ, ഹരണമാണ്, പിന്നെ ഗുണനമാണ്, പിന്നെ അഡീഷൻ സബ്ട്രാക്ഷൻ. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഹരിച്ച് ഗുണിച്ച് കൂട്ടി കുറയ്ക്കണം, ഇതാണ് നിയമം. ഹരണം, ഗുണനം, സങ്കലനം, വ്യവകലനം വരികയാണെങ്കിൽ ഹരിച്ച് ഗുണിച്ച് കൂട്ടി കുറയ്ക്കണം. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ക്രമത്തിൽ വേണം നമ്മൾ ചെയ്യാൻ. അതുകൊണ്ട് ഇവിടെ ആദ്യം നമുക്ക് ഡിവിഷൻ വന്നതുകൊണ്ടാണ് ആ ഡിവിഷനെ നമ്മൾ എന്ത് ചെയ്തു? ഇൻഡിവാക്കി മാറ്റി എഴുതിയത്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ചെയ്ത്. പിന്നെ അടുത്ത നമുക്ക് എന്താ കിട്ടുക? ഈക്വൽ ടു 1/3 × 1/3 ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാലോ. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, അംശങ്ങൾ ഗുണിക്കുക, ഛേദങ്ങൾ ഗുണിക്കുക. ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 1 × 1 × 1 3 × 3 9 × 9/1 + 1 ആൻസർ 9 and 9 ക്യാൻസൽ ഈക്വൽ ടു 1 + 1 = 2 2 ഈസ് ദ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 81 ¾നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും എന്നതാണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ആർ ടു 81 and 3/4 ടു ഗെറ്റ് 100? അപ്പൊ ഇതിന്റെ ഉത്തരം കണ്ടെത്തുന്നതിനുള്ള എളുപ്പ വഴി നമുക്ക് നോക്കാം. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 81¾ രൂപയായി എന്ന് കണ്ടക്ടർ പറയുന്നു. ബസ് ചാർജ് 81¼ രൂപയായി. 100 രൂപ നമ്മൾ കൊടുത്തു, ബാക്കി എത്ര രൂപയാണ് നമുക്ക് തിരിച്ചു കിട്ടുക? ഇതിനായി കണ്ടക്ടർ എന്താണ് ചെയ്യുക? 81¾നെ ആദ്യം എന്ത് ചെയ്യുന്നു? നമുക്ക് 82 ആക്കാൻ. 81¾നോട് എത്ര ചേർത്താലാണ് 82 ആകുക? 1/2 രൂപ. ഇനി 82 എന്നത് 100 ആവാൻ, 82 100 ആവാൻ 82നോട് 8 ചേർന്നാൽ എത്രയായി? 90 ആയി. 90ന്റെ കൂടെ 10 ചേർന്നാൽ എത്രയായി? 100 ആയി. ആൻസർ എത്ര കിട്ടുക നമുക്ക്? 18 ആണ്. 81¼നോട് എത്ര കുട്ടിയാൽ 100 കിട്ടും? 81¼നെ ആദ്യം 82 ആക്കുന്നു, 1/2 രൂപ കൂടി ചേർത്ത് 82 ആയി. 82നോട് 18 ചേർത്തു, 82 8 90 10 100. ആൻസർ ഈസ് 89¼. അമ്മു ആൻഡ് ഹെർ ഫ്രണ്ട്സ് കളക്ടഡ് 12 ഫ്ലവേഴ്സ് ഫോർ അത്തപ്പൂക്കളം. അമ്മു പിക്ക്ഡ് ഹാഫ് ഓഫ് ദ ടോട്ടൽ, സോ ഹൗ മെനി ഡിഡ് ഷീ പിക്ക്? അമ്മുവും കൂട്ടുകാരും ആകെ 12 പൂവുകൾ അത്തപ്പൂക്കളം ഇടുന്നതിനായി ശേഖരിച്ചു. അമ്മു ആകെയുള്ളതിന്റെ പകുതി ശേഖരിച്ചു.
എങ്കിൽ അമ്മു ശേഖരിച്ച ആ പൂക്കളുടെ എണ്ണമാണ് കണക്കാക്കേണ്ടത്. കൂടെ ഇതിന്റെ ഉത്തരം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ടോട്ടൽ ഫ്ലവേഴ്സ് ആകെ ആകെ എത്രയാണ്? 12. അമ്മു എത്രയാണ് ശേഖരിച്ചത്? അമ്മു കിറ്റ് ഈക്വൽ ടു ഹാഫ്. ഏതിന്റെ ഹാഫ്? 12 × 1/2. ആൻസർ ഈക്വൽ ടു 6 ഫ്ലവേഴ്സ്. അമ്മു കളക്ട് ചെയ്തത് ആകെ പൂക്കളുടെ എണ്ണം 12. അമ്മു കളക്ട് ചെയ്തത് പകുതി. അപ്പോ അമ്മു കളക്ട് ചെയ്ത പൂക്കളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 12 × 1/2. 2 and 12 ക്യാൻസൽ. ആൻസർ ഈക്വൽ ടു 6. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം എ നമ്പർ ഫസ്റ്റ് 3/8 ഈസ് സബ്ട്രാക്റ്റഡ് ആൻഡ് ഫ്രം ദിസ് ഡിഫറൻസ് 1/8 ഈസ് സബ്ട്രാക്റ്റഡ് ആൻഡ് ദിസ് ഗേവ് 5/12. വാട്ട് വാസ് ദ ഒറിജിനൽ നമ്പർ? ഒരു സംഖ്യയിൽ നിന്ന് ആദ്യം 3/8 കുറയ്ക്കുന്നു, വീണ്ടും 1/8 കൂടെ കുറച്ചപ്പോൾ 5/12 കിട്ടുന്നു. എങ്കിൽ ആദ്യ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ആദ്യം സംഖ്യയിൽ നിന്ന് 3/8 കുറയ്ക്കുന്നു, ആ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് വീണ്ടും 1/8 കുറച്ചപ്പോഴാണ് 5/12 കിട്ടിയത്. വാട്ട് വാസ് ദ ഒറിജിനൽ നമ്പർ? ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിനായി നമ്മള് കണ്ടുപിടിക്കാൻ ഇപ്പോ കിട്ടിയിരിക്കുന്ന ആൻസർ, ഏറ്റവും ഫൈനൽ ആയി കിട്ടിയിരിക്കുന്ന ആൻസർ 5/12 ആണ്. ഇനി ഏതൊക്കെ സംഖ്യകളാണ് നമ്മൾ കുറച്ചത്? ആദ്യം 3/8 കുറച്ചു, പിന്നെ 1/8 കുറച്ചു. അപ്പൊ സംഖ്യ കണ്ടെത്താൻ സംഖ്യ നമ്പർ ഈക്വൽ ടു സംഖ്യാ സമം ഉള്ള സംഖ്യ, ഇപ്പൊ ഏറ്റവും അവസാനമായി കിട്ടിയത് 5/12. അതിന് മുമ്പ് സംഖ്യയിൽ നിന്ന് ഏത് കുറച്ചിട്ടുണ്ട്? 1/8 കുറച്ചപ്പോ 1/8 കൂടണം സംഖ്യ കിട്ടാൻ. ആദ്യം കുറച്ചത് ഏതാണ്? 3/8 കുറച്ചിട്ടുണ്ട്, അപ്പൊ സംഖ്യ ഇതിനോട് 3/8 കൂടണം. നോക്കാം, ഏറ്റവും അവസാനമായി കിട്ടിയത് നമുക്ക് 5/12 ആണ്. അതിൽ നിന്ന് 1/8 കുറച്ചിട്ടുണ്ട്, അപ്പൊ 1/8 ചേർക്കണം നമ്മുടെ ഒറിജിനൽ സംഖ്യ കിട്ടാൻ. ആദ്യം 3/8 കുറച്ചിട്ടുണ്ട്, അപ്പൊ 3/8 ആഡ് ചെയ്യണം. ഇതാണ് സംഖ്യ. സംഖ്യ എങ്ങനെ കിട്ടുക? നമുക്ക് എല്ലാവരുടെയും നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഡിനോമിനേറ്റർ എടുക്കാം, എൽസിഎം എടുക്കാം. 8 × 12 എൽസിഎം എടുക്കാം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 8 × 12 എൽസിഎം നമുക്ക് എടുക്കാം. 8, 12 എൽസിഎം എടുക്കാം. നമുക്ക് വേണമെങ്കിൽ 4 കൊണ്ട് വെട്ടാം. 4, 2, 8 4, 3, 12 എൽസിഎം എത്ര കിട്ടാം? 4, 2, 8 8, 3, 24. ഇപ്പൊ ഡിനോമിനേറ്റർ നമുക്ക് എല്ലാവരും 24 ആക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാണ്ട്? ഇവിടെ 12 എന്നുള്ളത് 12 × 24 എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മുകളിലും ഗുണിക്കണം. നമുക്കറിയാം ഈക്വൽ ഫ്രാക്ഷൻ കിട്ടാൻ, സമാന ചിഹ്നം കിട്ടാൻ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഫോർ ഗെറ്റിംഗ് ആൻഡ് ഈക്വൽ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് ദ സെയിം നമ്പർ. അപ്പൊ 12 ആവാൻ ഇൻറ്റു 2 ചെയ്യണം. അപ്പൊ 5 × 2 10/24 പ്ലസ് 8 × 24 ആവുന്നതിന് ഇൻറ്റു 3. അപ്പൊ ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതണം? 3/24 പ്ലസ് അടുത്തത് വീണ്ടും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടുക? 3 × 3 9/24. ആൻസർ ഈസ് 10 + 3 = 12 + 9 ഈക്വൽ ടു 22/24. സോ ദ ആൻസർ ഈസ് 11/12. ആൻസർ ഈസ് 11/12. ആൻസർ നോക്കാം. നോക്ക, ആദ്യം സംഖ്യയിൽ നിന്ന് 3/8 കുറച്ചു, പിന്നെ സംഖ്യയിൽ നിന്ന് 1/8 കുറച്ചു. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം 5/12 ആണ്. അപ്പൊ ആദ്യ സംഖ്യ ഒറിജിനൽ നമ്പർ കണ്ടുപിടിക്കാനായി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ നമ്പർ ഈക്വൽ ടു 5/12 ഉണ്ടായിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് 1/8 കുറച്ചിട്ടുണ്ട്, 1/8 കൂട്ടണം. പ്ലസ് നോക്ക, 3/8 കുറച്ചിട്ടുണ്ട്, അപ്പൊ 3/8 കൂട്ടണം. അപ്പൊ ഈക്വൽ ടു നമുക്ക് ഇതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം നോക്കാം. 5/12 പ്ലസ് 4/8 എന്ന് എഴുതാം. 5/8 പ്ലസ് 4/8. 12 × 8 എൽസിഎം
ചതുരത്തിന്റെ പരപ്പളവ് 3/4 ചതുരശ്ര മീറ്ററാണ്. നീളം 5/8 മീറ്റർ ആയാൽ ചതുരത്തിന്റെ വീതി എത്ര? ചതുരത്തിന്റെ റെക്ടാംഗിൾ ഏരിയ ഈസ് 3/4 സ്ക്വയർ മീറ്റർ ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 5/8 മീറ്റർ. ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് ബ്രെത്ത്? വാട്ട് ഈസ് ഇറ്റ്സ് ബ്രെത്ത്? നമുക്കറിയാം ബ്രെത്ത് കണക്കാക്കുന്നതിന് നമുക്കറിയാം ഇന്നേ റെക്ടാംഗിൾ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഈക്വൽ ടു ഏരിയ. ഇന്നേ റെക്ടാംഗിൾ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെത്ത്. ഇന്നേ റെക്ടാംഗിൾ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെത്ത്. ചതുരത്തിന്റെ പരപ്പളവ് എന്നാൽ നീളം ഇൻറ്റു വീതിയാണ്. നീളം കണക്കാക്കുന്നതിന് നീളം സമം പരപ്പളവ് ബൈ വീതി. ഇന്നേ റെക്ടാംഗിൾ ഏരിയ ഈക്വൽ ടു പരപ്പളവ് സമം നീളം ഇൻറ്റു വീതി. നീളം ഇൻറ്റു വീതി ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെത്ത്. എൽ കണക്കാക്കാൻ നീളം സമം ഏരിയ ബൈ ബ്രെത്ത്. നീ ബ്രെത്ത് കണക്കാക്കാൻ ഏരിയ ബൈ ലെങ്ത്. ഏരിയ പരപ്പളവ് ഈക്വൽ ടു നീളം ഇൻറ്റു വീതി. നീളം സമം പരപ്പളവ് ബൈ വീതി. വീതി സമം പരപ്പളവ് ബൈ നീളം. ഈ മൂന്ന് സൂത്രവാക്യം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് ഓർത്തു വയ്ക്കുക. ഇവിടെ നമുക്ക് കണക്കാക്കേണ്ടത് വീതി എത്ര എന്നുള്ളതാണ്. ബ്രെത്ത് ആണ് കാണേണ്ടത്. ബ്രെത്ത് ആണ് നമുക്ക് കാണേണ്ടത്. വീതി ആണ് കാണേണ്ടത്. അപ്പൊ ബ്രെത്ത് കണക്കാക്കാൻ എന്ത് ചെയ്യാം? ഏരിയ ബൈ ലെങ്ത്. അപ്പൊ ബ്രെത്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ബ്രെത്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ breadth is equal to area by length equal to 5/8 divided by area equal to area breadth is equal to 3/4 divided by 5/8 that is 3/4 into നമുക്കറിയാം divided by a fraction is same as multiplication with reciprocal. ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് പകരം തിരിച്ചിട്ട് കുളിച്ചാൽ മതി. അപ്പൊ 3/4 ഇൻറ്റു 8/5 ആൻസർ ഈസ് ക്യാൻസൽ 4/8 ലിവർട്ടി 2 times. അപ്പൊ ആൻസർ ഈക്വൽ ടു 6/5 ദാറ്റ് ഈസ് 5/6 1 and 1/5 മീറ്റർ സ്ക്വയർ ചതുരശ്ര മീറ്റർ. നോക്കാം ഏരിയ ഓഫ് റെക്ടാംഗിൾ തന്നിട്ട് ലെങ്ത് തന്നിട്ട് ബ്രെത്ത് ആണ് കാണേണ്ടത്. സോ ബ്രെത്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ലെങ്ത് ഈക്വൽ ടു ഏരിയ ഈക്വൽ ടു 3/4 ഡിവൈഡഡ് ബൈ ആൻഡ് ലെങ്ത് ഈസ് ഈക്വൽ ടു 5/8 ദാറ്റ് ഈസ് 3/4 divided by 5/8 equal to 3/4 into 8/5 which is equal to 4 on the cancel you do 2 times. Answer equal to 6/5 equal to 5/6 1 and 1/5 meter. Breadth is equal to 1 and 1/5 meter. അടുത്ത ക്വസ്റ്റ്യൻ. എ ഷോപ്പ്കീപ്പർ ബോട്ട് 25 liters ഓഫ് കോക്കനട്ട് ഓയിൽ ആൻഡ് വാണ്ട്സ് ടു ബോട്ടിൽ ദം ഇൻ 1/2 liter ബോട്ടിൽസ്. ഹൗ മെനി ബോട്ടിൽസ് ഡസ് ഹി നീഡ്? ഒരു കച്ചവടക്കാരൻ 25 liters വെളിച്ചെണ്ണ വാങ്ങിച്ചു. 1/2 liter വീതമുള്ള കുപ്പികളിൽ ആക്കണം.
എങ്കിൽ എത്ര കുപ്പികൾ ആണ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര കുപ്പികളിലായിട്ട് ഇത് നിറയ്ക്കാൻ സാധിക്കും. ഒരു കച്ചവടക്കാരൻ 25 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ചു, ഇവയെ 1/2 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കി നിറയ്ക്കണം എങ്കിൽ എത്ര ബോട്ടിലുകൾ വേണം, അഥവാ എത്ര ബോട്ടിലുകളിൽ നിറയ്ക്കാൻ കഴിയും എന്നതാണ് ഇവിടെ ചോദ്യം. അപ്പൊ 25 ഇതിന്റെ ഉത്തരം കണ്ടെത്തുന്നതിനായി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. 25 ലിറ്ററിനെയാണ് നമുക്ക് 1/2 ലിറ്റർ വീതം, 1/4 ലിറ്റർ വീതമുള്ള കുപ്പികളിലായി വായിക്കേണ്ടത്. ഇപ്പൊ 1/4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ആകെയുള്ള വെളിച്ചെണ്ണയുടെ അളവ് എന്ന് പറയുന്നത് 25 ലിറ്റർ ആണ്. 1/2 ലിറ്റർ വീതമുള്ള കുപ്പികളിലായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്യേണ്ടത്, ഭാഗിക്കേണ്ടത്. അപ്പൊ കുപ്പികളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് ചില സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. ആകെ അളവ് എത്രയാണ്? ടോട്ടൽ 25 ലിറ്റർ. ഈച്ച് ബോട്ടിൽ, ഓരോ ബോട്ടിലിന് നമുക്ക് കാണേണ്ടത് ഈച്ച് ബോട്ടിൽ, ഓരോ ബോട്ടിലിന് നമുക്ക് കൊള്ളുന്ന അളവ് എത്രയാണ്? 1/4 ലിറ്റർ. അതുകൊണ്ട് നമ്പർ ഓഫ് ബോട്ടിൽസ് ഈക്വൽ ടു, നമ്പർ ഓഫ് ബോട്ടിൽസ് എങ്ങനെ കാണാം? അപ്പൊ നമ്മള് 25 ലിറ്ററിനെ ഡിവൈഡ് ചെയ്യണം. എത്രയാക്കി ഡിവൈഡ് ചെയ്യണം? 24 ÷ 1/4. 24നെ 1/4 ആക്കി ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ടു ആൻസർ 25 × 4/1. ആൻസർ ഈസ് 100. 100 ബോട്ടിൽസ് ആർ നീഡഡ്. 100 ബോട്ടിലുകളാണ് ആവശ്യമായി വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫാമിലി ഹാസ് 5/2 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ്. ഇഫ് ദ 4 മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഷെയർ ഈക്വലി എമംഗ് ദംസെൽവ്സ്, ഹൗ മച്ച് ലാൻഡ് ഡസ് ഈച്ച് ഗെറ്റ്സ്? ഒരു ഫാമിലിക്ക് ആകെ 5/2 ഹെക്ടേഴ്സ് ഓഫ് 5/2 ഹെക്ടർ ഭൂമിയുണ്ട്. ഇത് 4 കുടുംബാംഗങ്ങൾ തുല്യമായി വീതിച്ചെടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും? ഇതാണ് ചോദ്യം. ഉത്തരം കണ്ടെത്തുന്നതിനായി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആകെ ഉള്ളത്, ആകെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ എത്രയാണ്? 5/2. നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? 4. ഇപ്പൊ ടോട്ടലിനെ 4 മെമ്പേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ടോട്ടൽ ഹെക്ടർ, ടോട്ടൽ ലാൻഡ്, ഭൂമിയുടെ ആകെ അളവ് 5/2 ഹെക്ടർ ആണ്. നമ്പർ മെമ്പേഴ്സ്, മെമ്പേഴ്സിന്റെ എണ്ണം, ആകെ അംഗങ്ങളുടെ എണ്ണം 4 പേർക്കാണ്. അപ്പൊ ഓരോരുത്തർക്കും കിട്ടുന്നത് ഈ ചിക്കറ്റ്സ്, ഓരോരുത്തർക്കും കിട്ടുന്നത് എന്താ ചെയ്യാം? 5/2 ÷ 4. 4 നമുക്ക് എങ്ങനെ എഴുതാം? 5/2 ÷ 4. 4 can be written as 4/1. Equal to 5/2 ÷ 4/1. That is equal to 5/2 × 1/4. ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് പകരം തിരിച്ചിട്ട് ഗുണിക്കണം. ഡിവൈഡിംഗ് ബൈ എ ഫ്രാക്ഷൻ ഈസ് സെയിം ആസ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് റെസിപ്രോക്കൽ. 4/1 കൊണ്ട് ഹരിക്കുന്നതിന് പകരം തിരിച്ചിട്ട് റെസിപ്രോക്കൽ കൊണ്ട് 1/4 കൊണ്ട് ഇൻഡ്യു ചെയ്താൽ മതിയാവും. ആൻസർ എത്ര കിട്ടുക? ഈക്വൽ ടു 5/8. 5/2 ÷ 4. ഒരു തോട്ടത്തിൽ 120 തെങ്ങുകളുണ്ട്. അതിൽ 4/5 ഭാഗം കായ്ക്കാത്തവയാണ്. എന്നാൽ കായ്ക്കാത്തവയുടെ എണ്ണം എത്ര? നമുക്ക് നോക്കാം, ആകെ എണ്ണം എത്രയാണ്? ആകെ എണ്ണം 120. അതിൽ കായ്ക്കാത്തവയുടെ എണ്ണം എത്രയാണ്? 4/5 ഭാഗം. ആയതുകൊണ്ട് കായ്ക്കാത്ത തെങ്ങുകളുടെ എണ്ണം സമം 120 × 4/5. സമം പഠിച്ചിരിക്കുമ്പോ എത്ര കിട്ടിയ നമുക്ക്? 5 × 24, 24 × 4 96 തെങ്ങുകളാണ് കായ്ക്കാത്തവ. ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഏതാനും ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്.
ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യനുകൾ നമ്മൾ ഹോംവർക്ക് ആയി തരുന്നുണ്ട് കുട്ടികളെ സ്വന്തമായി നോട്ട്ബുക്കിൽ എഴുതി ചെയ്യുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ ക്ലാസ്സുകളും വീഡിയോകളും കൃത്യസമയത്ത് ലഭിക്കുവാൻ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക.